കൂടുതൽ വാർത്തകൾ പരിശോധിക്കാം. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ ആലോചന. സിറ്റിംഗ് എംപി അടൂർ പ്രകാശിനെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പൊതുവികാരം. സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയെ മത്സരിപ്പിക്കാൻ നേരത്തെ ആലോചിച്ചിരുന്നുവെങ്കിലും ജോയി പിന്മാറിയതോടെയാണ് ചർച്ചകൾ കടകംപള്ളിയിലേക്ക് എത്തിയത്. മണ്ഡലത്തിലെ വിപുലമായ ബന്ധങ്ങൾ തുണയാകുമെന്ന് സിപിഎം പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബിജെപിക്കായി മത്സര രംഗത്ത് ഇറങ്ങിയേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ കരുത്തരുടെ പോരാട്ടത്തിനാകും ആറ്റിങ്ങൽ വേദിയാവുക. വി വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, ഇനി വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ, അത്തരത്തിലുള്ള സൂചനകളൊക്കെ വന്നു തുടങ്ങി. മാക്സിമം ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുകയും ചെയ്യും. മുന്നണികളും പാർട്ടികളും അതിനുള്ള ഒരുക്കത്തിലാണ്. സ്ഥാനാർത്ഥി ചർച്ചകളടക്കം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ച്, സിപിഎമ്മിനെ സംബന്ധിച്ച്, 2019 അവരുടെ എല്ലാ കാലത്തും ഒപ്പം നിൽക്കുമെന്ന് കരുതിയ മണ്ഡലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങിലായിരുന്നു. ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അത് കടകംപള്ളി സുരേന്ദ്രനെ തീരുമാനിക്കുന്നത്? രഞ്ജിനി, അതുതന്നെയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇടതുമുണ്ണിക്കൊപ്പം നിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. അത്രയധികം ഇടത് വേരോട്ടമുള്ള സിപിഎമ്മിന് ശക്തിയുള്ള മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ. ആ മണ്ഡലമാണ് കഴിഞ്ഞ തവണ സംസ്ഥാന ഒട്ടാകെ UDF തരംഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശിയപ്പോൾ സിപിഎമ്മിന് നഷ്ടപ്പെട്ടത്. ആലത്തൂരിനൊപ്പം ആറ്റിങ്ങലാണ് ആ രീതിയിൽ സിപിഎം ഏറ്റവും അധികം വിഷമിച്ചെങ്കിൽ, ഒരു മണ്ഡലം നഷ്ടപ്പെടുമ്പോൾ വിഷമിച്ചെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്ന് ആറ്റിങ്ങലാണ്. അത്തരമൊരു മണ്ഡലം തിരിച്ചുപിടിക്കേണ്ടത് സിപിഎമ്മിന് വളരെ നിർണായകമാണ്, അഭിമാന പ്രശ്നമാണ്. അത് മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങളാണ് ഇത്തവണ ആറ്റിങ്ങലിനായി സിപിഎം നടത്തുന്നത്. അടൂർ പ്രകാശാണ് സിറ്റിംഗ് MP. അദ്ദേഹം അവിടെ കോൺഗ്രസിന് വേണ്ടി വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പാണ്. BJPയുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഏകദേണ്ട 2 വർഷത്തോളമായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം തന്നെ അവിടെ മത്സരിക്കും. തിരുവനന്തപുരത്തിനൊപ്പം BJPക്ക് ഒരുപക്ഷെ അതിലേറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ മുരളീധരൻ തന്നെ അവിടെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ സിപിഎമ്മിന് ഒരു നേരത്തെ പല പേരുകൾ, രാജ്യസഭാ MP A.R. Rahim, DYFI ഷിജുഖാനും അടക്കമുള്ള പല പേരുകൾ സിപിഎം ആലോചിച്ചു. പക്ഷേ അങ്ങനെ പോരാ, കരുത്തരായ ഒരു സ്ഥാനാർത്ഥി തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കണമെങ്കിൽ, അത് മണ്ഡലത്തിൽ എതിരഭിപ്രായമില്ലാ, ജനങ്ങൾക്കിടയിൽ സിപിഎം പ്രവർത്തകർക്കിടയിലെങ്കിലും ഏകാഭിപ്രായമുള്ള എല്ലാവർക്കും സ്വീകാരണ ഒരു നേതാവിനെ, കരുത്തരായ നേതാവ് രംഗത്തിറക്കണമെന്ന ചർച്ചയാണ് സിപിഎമ്മിന് മുന്നിൽ വന്നത്. അപ്പോൾ അവർ ആദ്യം പരിഗണിച്ചത് വിപുലമായ രാഷ്ട്രീയ ബന്ധം, വ്യക്തിബന്ധം ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള വർക്കല MLA കൂടിയായ ജില്ലാ സെക്രട്ടറി വി ജോയിയെയാണ്. പക്ഷേ വി ജോയി നിലവിൽ MLA ആണ്, ജില്ലാ സെക്രട്ടറിയാണ്. ഒരു പദവി കൂടി അദ്ദേഹത്തിന് നൽകുന്നതിനോട് ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ജോയിക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനം വിട്ടുപേക്ഷിച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ വരുമ്പോഴാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിക്കൂടെ എന്നൊരു ചർച്ച ഉയർന്നു വന്നത്. സിപിഎം നേതൃത്വം, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സംസ്ഥാന നേതൃത്വവും ഏറെക്കുറെ ആ പേര് അംഗീകരിച്ച മട്ടാണ്. കടകംപള്ളി തുടർച്ച 2 തവണ കഴിയണ മന്ത്രിയായിരുന്നു, ഇത്തവണ വീണ്ടും അവിടെ നിന്ന് കഴക്കൂട്ടുന്ന MLA ആണ്. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് വീണ്ടും നിയമസഭയിലേക്ക് ഒരു അവസരം കണ്ടിടയില്ല. അങ്ങനെയെങ്കിൽ കടകംപള്ളിയെ പോലെ മുതിർ നേതാവിനെ എന്തുകൊണ്ട് ഇതിലേക്ക് ഉപയോഗിച്ചുകൂടാ എന്നൊരു ചിന്തയാണ് സിപിഎം കേന്ദ്രങ്ങളിലുള്ളത്. അത്തരം ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. സിപിഎമ്മിന്റെ ജില്ലാതിലെ പ്രധാന നേതാക്കൾ സംസ്ഥാന നേതൃത്വമായി കാര്യം ചർച്ച ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനുമായും നേതൃത്വം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കടകംപള്ളി എതിരഭിപ്രായം പറഞ്ഞു, അദ്ദേഹം മത്സരിക്കണമെന്ന നിലപാട് അങ്ങോട്ട് അറിയിച്ചില്ല. പക്ഷേ എതിരഭിപ്രായം കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞിട്ടില്ല. കടകംപള്ളിക്കും അവിടെ നമ്മൾ നേരത്തെ വി ജോയി പറഞ്ഞതുപോലെ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ വ്യക്തിബന്ധമുള്ള നേതാവാണ്, വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്, മണ്ഡലത്തിലെ സിപിഎം അണികളെ, എതിർ പാർട്ടിയിലെ ആളുകളെയൊക്കെ വളരെ അടുത്തറിയാവുന്ന ആൾ കൂടിയാണ്. സാമുദായിക ഘടകങ്ങളും കടകംപള്ളിക്ക് അനുകൂലമാണ്. കഴക്കൂട്ടം MLA എന്നിലും ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ അതിന് അടക്കം നാരായണഗുരുവിന്റെ ജന്മസ്ഥലത്തടക്കം നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ച് മഠവുമായും ഒക്കെ വലിയ ബന്ധം പുലർത്തുന്ന, അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. ശിവഗിരി മഠവുമായും നല്ല ബന്ധമാണ് കടകംപള്ളിയോട്. അങ്ങനെ എല്ലാം പരിഗണിക്കുമ്പോൾ കടകംപള്ളി